സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ഇന്ന് മഴപ്പെടിയുണ്ട് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം അറബിക്കടലിൽ കാലവർഷക്കാറ്റ് ശക്തിപ്പെട്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി മഴയും കാറ്റും ശക്തിപ്പെടാനാണ് സാധ്യത പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ കോന്നിയിൽ ഇന്നലെ ലഭിച്ചത് റെക്കോർഡ് മഴയാണ് പത്തനംതിട്ടയിലെ വിവരങ്ങളുമായി സി കെ അബിലാലാണ് നമുക്ക് പങ്കുചേരുന്നത് അബിലാലി കോന്നിയിൽ എന്തായിരുന്നു സാഹചര്യം തിരുവനന്തപുരത്തടക്കം പുലർച്ചെയും അതിനുശേഷവും ഒക്കെ ശക്തമായ മഴയായിരുന്നു കൊന്നിയിൽ റെക്കോർഡ് മഴ എന്ന് പറയുമ്പോൾ അതിന്റെ കൃത്യമായ ഒരു കണക്കും വരുന്നുണ്ടോ രതീഷ് മധ്യകേരളത്തിൽ പഴക്കയും മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടും ശക്തമായ മഴ ലഭിക്കുമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് നാളെ പത്തനംതിട്ട അതോടൊപ്പം തന്നെ കോട്ടയം എറണാകുളം ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ തരത്തിൽ മഴ ചൊവ്വാഴ്ച വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ജില്ലയിലെ പൊതുവായ സ്ഥിതി പത്തനംതിട്ട ജില്ലയിലെ പൊതുവായ സ്ഥിതി വിലയിരുത്തുമ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിടെ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് കോന്നിയിലാണ് 104 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ 9 മാസത്തെ മഴയുടെ കണക്ക് തന്നെയാണ് 160 ദിവസമായി 3800 മഴയാണ് മഴ മാതൃകകളിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് കോന്നി ഒന്നാം സ്ഥാനത്തുണ്ട് എന്ന് വ്യക്തമാകുന്നത് ഈ അതിശക്തമായ മഴ മഴയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളുണ്ടോ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടോ നീരൊഴുക്ക് എല്ലാ ജലസ്രോതസ്സുകളും വർദ്ധിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലെ പ്രമുഖ ഡാമുകളടക്കം പമ്പ കക്കി അടക്കമുള്ള ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഡാമുകളടക്കം തുറന്നു വരേണ്ട തരത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല അതേസമയം തന്നെ താഴ്ന്ന മേഖലയിൽ ചെറിയ തോതിലുള്ള വെള്ളം ഉയർന്നതായിട്ട് പറയുന്നുണ്ട് പക്ഷേ വെള്ളപ്പൊക്കം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എവിടെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഈ ഘട്ടത്തിലും ആശ്വാസം പകരുന്ന സാഹചര്യമാണ് കാറ്റ് അങ്ങനെയുള്ള സാധ്യതകളും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നുമില്ല ശരി അഭിലാൽ